അപകട ഭീഷണിയിലായതോടെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. തിരൂർ ആനപ്പടി AMLP സ്കൂളിലാണ് പ്രതിഷേധം. വിദ്യാർത്ഥികൾ സ്കൂളിന് പുറത്ത് നിൽക്കുകയാണ്. പ്രശാന്ത് ഉണ്ട് നമുക്കൊപ്പം. പ്രശാന്ത്, എന്താണ് പ്രതിഷേധത്തിന് കാരണം? ഇത് നേരത്തെ ഈ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതല്ലേ? അബ്ജോത്, ഒരു ഭാഗത്ത് നമ്മൾ സംസ്ഥാന വ്യാപകമായി ഇന്ന് കുട്ടികൾ വൈകുന്നേരം വരെയൊക്കെ വരുന്ന, നേരത്തെ ശ്രീധരന്റെയൊക്കെ വാർത്തയിൽ വന്നു, വളരെ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ തന്നെ. പക്ഷേ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓട് പൊട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ദൃശ്യമാണ്, ഇത് ഒരു പലകയാണ്. ഇത് ഉമേഷ് ഇങ്ങോട്ട് എടുക്കാന്ന് തോന്നുന്നു. ഇത് മുകളിൽ നിന്ന് പൊട്ടി വീണതാണ്. കുട്ടികളില്ലാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു ശോചിയാവസ്ഥയിലാണ് ഈ കെട്ടിടം. ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. ഇത് മാനേജ്മെന്റിന്റെ സ്വത്ത് അവകാശ തർക്കമൊക്കെയായി ബന്ധപ്പെട്ട് ആരും ഇതിന്റെ അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യാത്ത ഒരു ശോചിയാവസ്ഥയിലാണ്. ഓട് മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് പൊട്ടുകയും അതുപോലെ തന്നെ പട്ടികയും ഒക്കെ ചെതലരിച്ച് വളരെ ശോചിയാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സുരക്ഷിതരായി ഈ ക്ലാസ്സിലേക്ക് വിടാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുഞ്ഞു മക്കളൊക്കെ തന്നെ ഇന്ന് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൽ എത്തിയവരാണ് അവരൊക്കെ തന്നെ. കുട്ടികളൊക്കെ രാവിലെ മുതൽ തന്നെ വന്നിട്ടുണ്ട്. അവരെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ രക്ഷകർത്താക്കളും എത്തിയിട്ടുണ്ട്. സ്കൂൾ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു രക്ഷകർത്താക്കളൊക്കെ തന്നെ. പക്ഷേ യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്താതെ നമുക്ക് പഴയ ചില സിനിമകളിലൊക്കെ കണ്ട പോലെ അത്രമാത്രം ശോചിയാവസ്ഥയിലുള്ള ഒരു കെട്ടിടം. ഈ കെട്ടിടം തകർന്ന് ഏത് സമയത്തും വീഴുമെന്ന സാഹചര്യം, ഓടുപൊട്ടി വീഴുമെന്ന സാഹചര്യം, ഇതിനിടയിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ, തങ്ങളുടെ കുട്ടികളെ ഇരുത്തുക എന്ന ചോദ്യമാണ് അമ്മമാരും അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കളൊക്കെ തന്നെ ചോദിക്കുന്നത്. ആരോടും മറുപടി പറയാനില്ല. ഇവിടെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇല്ല. അവരുടെ സ്വത്ത് തർക്കം അല്ലെങ്കിൽ അതൊക്കെ അവർ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ കുട്ടികളുടെ അവരുടെ സുരക്ഷിതത്വം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അകത്തേക്ക് കയറ്റാതെ പുറത്തിരുത്തി പ്രതിഷേധിക്കുന്നത്. ഇതൊരു ഒരു LP സ്കൂളാണ്. 1 മുതൽ 4 വരെ കുട്ടികൾ പഠിക്കുന്ന, ഏതാണ്ട് 50 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. കുട്ടികൾക്കൊക്കെ വലിയ വിഷമമുണ്ട്. എന്താണ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വലിയ പ്രയാസമുണ്ടോ ഇവിടെ? മക്കളാണ് ഞങ്ങൾക്ക് വലുത്. ഇതിൻ്റെ ഉള്ളിലിരുന്ന് പഠിക്കാൻ ട്രെയിന് പോകുമ്പോൾ കിടുങ്ങാണ്. എപ്പോഴാണ് അത് നിലമ്പോത്തെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കുട്ടികളെ പഠിക്കാൻ അയക്കാൻ പറ്റൂല. ഇതിനെന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണം. ഇത് നേരത്തെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അധ്യാപകരോടൊക്കെ പല പ്രാവശ്യമായിട്ട്. അധ്യാപകരും ഇവിടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഇത് കേടുണ്ടാവും നന്നാക്കി വെക്കണൊക്കെ. ആ മാനേജ്മെന്റ് ഇങ്ങോട്ട് വരണേ ഇല്ല. അവര് വേറെന്തോ തർക്കത്തിലാണ്. അത് ഞമ്മക്ക് ബാധിക്കൂല. നമ്മൾ അവര് നോക്കണ്ടേ? അവർക്ക് പറ്റില്ലെങ്കിൽ അവർ പറ്റില്ല എന്ന് പറയട്ടെ. നാട്ടുകാരുടെ പിരിവിട്ടിട്ടും അവരുടെ പ്രവർത്തനത്തിലൊക്കെയാണ് നേരത്തെ ചില അറ്റകുറ്റപ്പണികളൊക്കെ സ്കൂളിൽ നടന്നത്. ഇപ്പോ പക്ഷേ മാനേജ്മെന്റിന്റെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. കുട്ടികളുമുണ്ട് സ്കൂളിലേക്ക് വന്നതാണോ? എന്താ പ്രയാസമുണ്ടോ സ്കൂൾ തുറക്കാത്തതുകൊണ്ട്? വലിയ സന്തോഷത്തിൽ വന്നതാണോ സ്കൂളിലേക്ക് മോനെ? എന്താ മോന്റെ പേര്? അനസ്. എന്താ സ്കൂളിലേക്ക് കയറാത്ത? എന്താ പേടിയുണ്ടോ? എന്താ പേടി? പലക നൽകുന്നൊക്കെ വെക്കുന്നു. എന്താണ് മോളെ പേടിയുണ്ടോ സ്കൂളിലേക്ക്? ക്ലാസ് മുറിയിലിരിക്കാൻ പേടിയുണ്ടോ? എന്താ പേടി? വീഴുന്നുണ്ടോ? ഇപ്പോ ക്ലാസ് കയറാത്തതിൽ സങ്കടമുണ്ടോ? പഠിക്കാൻ നേരായിട്ട് വന്നാണ് അല്ലേ? അങ്ങനെയാണോ? അതോ സ്കൂള് കയറാൻ പറ്റാതെ സന്തോഷമാണോ? എന്താണ് സ്കൂളിൽ കയറാത്തത് അല്ലേ? സന്തോഷത്തിൽ വന്നതാണ്. എന്താ പേടിയുണ്ടോ ക്ലാസ്സിൽ പോയിരിക്കാൻ? എന്താ നമുക്ക് പേടി? എന്താണ് ഓട് താഴത്തേക്ക് വീഴാല് ഞങ്ങളെ മേലൊക്കെ തട്ടും. അതുകൊണ്ട് അശ്വിനി എസ് കൃഷ്ണ. അശ്വിനി ഒക്കെ പറയുന്നത് വളരെ സങ്കടത്തോടെയാണ് മോള് പറയുന്നത്. ഈ സ്കൂളിന്റെ ഇങ്ങനെ ക്ലാസ് മുറിയുടെ പുറത്ത് നിൽക്കേണ്ടി വരുന്നത് വലിയ സങ്കടമുണ്ടെന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് സംബന്ധിച്ച് എന്തോ തർക്കമൊക്കെ ഉണ്ടെന്ന് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് കേട്ടു. ആരെങ്കിലും ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളെയോ അതുപോലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളെയോ ബന്ധപ്പെടാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവർ നൽകുന്നത്? കാരണം വലിയ പ്രതീക്ഷയോടെ ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുട്ടികൾ വന്നിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം. തീർച്ചയായിട്ടും അബ്ജോത്, ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ സമീപത്ത് തന്നെയുള്ള ആളുകളാണ്. സുഭാഷ് എന്ന് പറയുന്ന ഒരാളും അവരുടെ കുടുംബത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് സ്കൂൾ എന്നാണ് അറിയുന്നത്. അവരൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ആദ്യം നമ്മൾ ഇങ്ങനെ സംഭവം അറിഞ്ഞ പാടെ തന്നെ നമ്മൾ ആദ്യം സ്കൂളിലേക്കാണ് ഓടിയെത്തിയത്, ഈ കുട്ടികളുടെ സങ്കടത്തിൽ പങ്കുചേരുക, അവർക്ക് ഒരു ആശ്വാസം പകരുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഏതായാലും അടുത്ത സമയത്തിലുള്ള തന്നെ നമുക്ക് മാനേജ്മെന്റിന്റെ അവരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അധികൃതരുമായും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാരേതായാലും രക്ഷകർത്താക്കളും അമ്മമാരും ഒക്കെ ഉറച്ച തീരുമാനത്തിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവരുടെ സുരക്ഷിതത്വവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സുരക്ഷിതമായി ഇരുന്ന് പഠിക്കാവുന്ന സാഹചര്യം ഒരുക്കിത്തരണമെന്നാണ് ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത്.
ശരി. പ്രശാന്ത് നിലമ്പൂറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സക്രിയമായി, സജീവമായി, ഊർജ്ജസ്വലതയോടെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ആരെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത, പ്രശാന്ത് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനടി പരിഹാരം കാണുമെന്നും പ്രതീക്ഷിക്കാം.